നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസിന്റെ തലയെടുക്കാൻ ഖുറാനിലെ ആ വാചകം ആയുധമാക്കി ഇസ്രയേൽ. അക്രമകാരികളെ പ്രളയമെടുക്കുമെന്ന ഖുറാൻ വാക്യങ്ങൾ അടങ്ങുന്ന ലഘുലേഖകൾ തെക്കൻ ഗാസയിൽ വിതരണം ചെയ്ത് IDF. ഖാൻ യുനൂസിൽ നിന്നെടുത്ത വീഡിയോ ഫുട്ടേജിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലഘുലേഖകൾ താഴേക്കിടുന്നത് കാണാം. ടണലുകളിൽ പ്രളയമുണ്ടാക്കി ഹമാസ് ഭീകരരെ കൊന്നൊടുക്കുകയാണ് ഇസ്രയേൽ സേന. തുരങ്ക സാമ്രാജ്യത്തിനുള്ളിൽ വിഹരിക്കുന്ന ഭീകരരെ വെള്ളത്തിൽ മുക്കിക്കൊന്നും വിഷപ്പുക ശ്വസിപ്പിച്ചും ഒരു ദയയും കാണിക്കാതെ കൊലപ്പെടുത്തുകയാണ് നെതന്യാഹു. അവർ പോരാളികളല്ല, ഭീകരരാണ്. അതിക്രൂരമായിരിക്കണം അവരുടെ മരണമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ ഖുറാൻ വചനം കൂട്ടുപിടിച്ച് നെതന്യാഹു. അവർ അക്രമകാരികളായിരിക്കെ പ്രളയം അവരെ കൊണ്ടുപോയി എന്ന ഖുറാൻ വചനമാണ് ലഘുലേഖകളിലുള്ളത്. ഡേവിഡിന്റെ നക്ഷത്രത്തിനും ഇസ്രയേലി ആർമിയുടെ ലോഗോയ്ക്കുമൊപ്പമുള്ള വചനങ്ങൾ ഖുറാനിലെ നൂഹ് നബിയുടെയും ബൈബിളിലെ നോവയുടെയും കഥയാണ് ഉദ്ദേശിക്കുന്നത്. ഇരുവേദഗ്രന്ഥങ്ങളിലും അക്രമകാരികളെ ദൈവം പ്രളയം കൊണ്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്രയേൽ സേനയുടെ നടപടിയിൽ ഹമാസുകൾ പ്രതിഷേധമറിയിച്ചു. ഇസ്രയേലാണ് അക്രമകാരികൾ, ഞങ്ങളല്ല എന്ന് ഹമാസ് നേതാക്കന്മാരുടെ മറുപടി. അധിനിവേശം ചെറുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഗാസ ഞങ്ങളുടെ മണ്ണാണ്. ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളായിരിക്കും. ഒരു പ്രളയത്തിനും ഞങ്ങളെ ഇല്ലാതാക്കാനാകില്ല എന്ന് നേതാക്കന്മാരുടെ വെല്ലുവിളി. എന്നാൽ വിശുദ്ധ ഖുറാനിലെ വചനങ്ങൾ എഴുതിയ നോട്ടീസ് എന്തിന് ഗാസയിൽ വിതറുന്നുവെന്ന് പലസ്തീനിലെ സാധാരണ ജനങ്ങളും ചോദിക്കുന്നു. ഞങ്ങൾ ഭീകരരല്ല, ഞങ്ങൾ ഹമാസിന്റെ പക്ഷക്കാരുമല്ല എന്ന് പലസ്തീനികൾ പറയുന്നു. ഞങ്ങളുടെ പക്കൽ ആയുധങ്ങളില്ല, ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? വടക്കൻ ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഉംഷാദി അബു അൽ തറബീഹ് ചോദിച്ചതാണ് ഇത്. ഗാസ മുനമ്പിലെ തുരങ്കങ്ങൾ കടൽവെള്ളം ഒഴുക്കി നശിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയാണോ പ്രളയ പരാമർശത്തിലൂടെ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നവംബറിൽ തെക്കൻ ഗാസയിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തായി ഇസ്രയേലി സേന 5 കടൽവെള്ള പമ്പ് സെറ്റുകൾ തയ്യാറാക്കിയതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മെഡിറ്ററേനിയൻ കടലുകളിൽ നിന്നുള്ള വെള്ളം മണിക്കൂറിൽ 1000 ക്യൂബിക് മീറ്റർ എന്ന നിരക്കിൽ പമ്പുകൾ ഉപയോഗിച്ചടിക്കാൻ സാധിക്കുമെന്നും ഗാസയിലെ തുരങ്കങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ തകർക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. തുരങ്കങ്ങൾ പ്രളയത്തിലൂടെ നശിപ്പിക്കുന്നത് ഗാസയിലെ മണ്ണിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിലവിലെ മാനുഷിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുമെന്നും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളുന്നതേയില്ല ബെഞ്ചമിൻ നെതന്യാഹു. ഗാസ എന്ന നഗരം നശിച്ചു കഴിഞ്ഞു. ഒന്നിനും കൊള്ളാത്ത ഒരു ഭൂമിയാണ് ഇന്നത്. ഇസ്രയേൽ യുദ്ധം ഗാസയുടെ ഹൃദയം തകർത്തെറിഞ്ഞു കഴിഞ്ഞു. തകർന്നടിഞ്ഞ കുറെ കെട്ടിടങ്ങൾ മാത്രം, സർവ്വതും നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെട്ട കുറെ മനുഷ്യരും. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലും ഹമാസും തയ്യാറല്ല. തീർത്തു കെട്ടുമെന്ന് ഇസ്രയേലും നാശം വരുത്തുമെന്ന് ഹമാസും പറയുന്നു. ഇതിനിടയിൽ ചത്തൊടുങ്ങുന്നതാകട്ടെ കുറെ പാവം മനുഷ്യരും. ആരു പറഞ്ഞാലും യുദ്ധം നിർത്തില്ല എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം നിർത്താൻ UN ആവശ്യപ്പെട്ടിട്ടും ഇസ്രയേൽ അതിന് തയ്യാറായിട്ടില്ല. ഹമാസ് ഈ ഭൂമുഖത്തുണ്ടാകരുത്, അവരുടെ സർവനാശം കണ്ടേ ഈ യുദ്ധം നിർത്തുവെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരുകൂട്ടരും അയവില്ലാതെ നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഹമാസിനെ സഹായിക്കാൻ ഹിസ്ബുള്ളയും ഹൂദി ഗ്രൂപ്പും ഒളിയുദ്ധം നടത്തുകയും ചെയ്യുന്നു. സഹായം നൽകുന്നതാകട്ടെ ഇറാനും. ഇതിനിടെ ഡസൻ കണക്കിന് പലസ്തീനികളായ സിവിലിയന്മാരെ ജീവനോടെ കുഴിച്ചു മൂടണമെന്ന് ഇസ്രയേൽ അധീനതയിലുള്ള ജെറുസലേം മുനിസിപ്പാലിറ്റിയുടെ ഡെപ്യൂട്ടി മേയറിന്റെ വിവാദ പ്രസ്താവന. വലിയ പ്രതിഷേധമാണ് ഇതിൽ ഡെപ്യൂട്ടി മേയർക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. ഇസ്രയേൽ വലതുപക്ഷ പ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായ മേയർ അരീഫ് കിങ് പലസ്തീനികൾ മനുഷ്യത്വമില്ലാത്തവരാണെന്നും പറഞ്ഞു. ഗാസയിലെ വീടുകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിടികൂടിയ നിരായുധരായ പലസ്തീനികളെ നാസി മുസ്ലിങ്ങളെന്നാണ് മേയർ അരീഫ് കിങ് ഒരു പ്രസ്താവനയിലൂടെ വിളിച്ചത്. പലസ്തീനികളെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഇസ്രയേൽ സൈന്യവും ഭരണകൂടവും വേഗത കൂട്ടണമെന്നും അരീഫ് കിങ് എക്സിൽ കുറിച്ചു. താനായിരുന്നുവെങ്കിൽ D9 ബുൾഡോസറുകൾ ഉപയോഗിച്ച് പലസ്തീനികളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നുവെന്നും സിവിലിയന്മാരെ ഉറുമ്പുകൾ എന്ന് വിളിക്കുമെന്നും കിങ് പറഞ്ഞു. പലസ്തീനികളെ മനുഷ്യരായും മനുഷ്യ മൃഗങ്ങളായും പരിഗണിക്കുന്നില്ല എന്ന് കിങ് പറഞ്ഞു. അതേസമയം പലസ്തീൻ സിവിലിയന്മാർ മനുഷ്യത്വമില്ലാത്തവരാണെന്നും അവരോട് ഇത്തരത്തിലാണ് പെരുമാറേണ്ടതെന്നും കിങ് പ്രസ്താവനയിൽ പറഞ്ഞു.
നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 17,000-ൽ അധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള നാശം ഗാസയിൽ ഉണ്ടായി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ ഡെപ്യൂട്ടി മേയറിന്റെ വിവാദ പ്രസ്താവന വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.